आइकॉन गाइस, यस गाइस आइकॉन। ഹലോ ഗൈസ്, എല്ലാവർക്കും റോയൽ ഗെയിമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോക്സിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് പാർട്ടിൽ ഒരുക്കണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കുറച്ചുകൂടെ ഐക്കോണിക്സ് വേണം, ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ മൂന്ന് പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്, രണ്ട് പുതിയ ഐക്കോണിക്സ് ആണ്. ഏ കോളാണ്, 99 റേറ്റിംഗ് ഓവറോൾ ഉണ്ട്. പിന്നെ യോക്കും, കോളും യോക്കും ഒരു ഒരേ സമയം മാഞ്ചസ്റ്ററിൽ കളിച്ച രണ്ടുപേരാണ്. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്യൂസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. അപ്പോൾ അവർ എൻ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോളാനാണ്, ഇടിവട്ട് ഫോളാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ഇടം വന്ന ഫോളാനാണ് ഇന്ത്യയിലുണ്ട്, നമ്മുടെ കൈലാസൻ അക്കൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട, നമുക്ക് ഫസ്റ്റിലോട്ട് പോവാം. അതിനുമുമ്പ് നല്ല വേറൊരു ഐക്കോണിക് മൂവിനോട് വന്നിട്ടുണ്ട്. എസ് കഗാവാനാണ് പുള്ളി, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡാണ്, വെടേ കളിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ 95 ഓവറോൾ വരും, 95-98 ഓവറോൾ വരും. നമുക്ക് താല്പര്യമുള്ളവർക്ക് കറക്റ്റ് എടുക്കാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈയിലോട്ട് പോവാം. നമുക്ക് അകത്തുനിന്ന് ട്രൈ ചെയ്യാം. ഐക്കോണിക് കിട്ടും, കുറച്ച് ദിവസത്തെ ഐക്കോണിക് കിട്ടില്ല. ഫസ്റ്റ് ട്രൈ ബീസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐക്കോണിക് കിട്ടുമെന്ന്. ഗോൾഡ് ബോളാണ് ഫസ്റ്റ് ട്രൈ തന്നെ. അപ്പോൾ ബീസ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ ഗോൾഡ് ബോളാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഐക്കോണിക് കിട്ടും നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രൈയിൽ നമുക്കൊന്ന് വെളിയിറങ്ങി കറക്കി നോക്കാം. ഏകദേശം നമുക്ക് കിളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തവണ ട്രൈ ചെയ്യാം. അവന് കുറച്ചാളെ ഐക്കോണിക് കിട്ടിയത് അതുകൊണ്ട്, എ സി മേലെ അങ്ങനെയാണ് അവസാനമായിട്ട് ഐക്കോണിക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. സിൽവർ ബോളാണ്, ജോർഗൻസ് ആണ്, നമ്മൾ റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിജിസ്റ്റർ ചെയ്യാൻ അതിനെ ടാപ്പ് ചെയ്ത് കറക്റ്റ് നോക്കാം. കോളിനെ ടാപ്പ് ചെയ്തു, കോൾ സൂപ്പർ സബാണ്. കോളിനെ ടാപ്പ് ചെയ്തു, ജോർഗിനെ ടാപ്പ് ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. തേർഡ് ട്രൈ ആണ്, ബേസാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഐക്കോണിക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ രക്ഷിക്കട്ടെ അല്ലേ, അമിത പ്രതീക്ഷയും പണിയാണ്. ബ്ലാക്ക് ബോളാണ്. അപ്പോൾ ബയർ ലെവർകുസൻ ക്ലബിന് മാറിപ്പോയി. നമ്മുടെ മൊണാക്കോയാണ്, ബെന്നിയേറ്ററാണ്. ബ്ലാക്ക് ബോൾ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ട്രൈയില്. അപ്പോൾ അവൻ സ്ഥിരം പറയുന്നത് ബ്ലാക്ക് ബോൾ കിട്ടിയാൽ ഐക്കോണിക് കിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രൈയിലോട്ട് നോക്കാം, ഐക്കോണിക് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അത് ബേസാണ്, ഫോട്ടോ പോകുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാം. ആ സിൽവർ ബോളാണ്, പ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ എല്ലാം 1600 രൂപയുള്ള, അതായത് 10 ട്രൈ കൂടെ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോബിലിറ്റി ഒക്കെ എടുത്ത് നോക്കിയിട്ട് കാണാം. ഫോളാനൊക്കെ ഇടിവട്ട് ഐറ്റമാണ്, മാക്സിമം എല്ലാവരും സൈൻ ചെയ്യാൻ നോക്കുക. അപ്പം ബേസാണ്, അപ്പം ബേസാണ്. ബ്ലാക്ക് ബോളാണ്. അപ്പോൾ ബ്ലാക്ക് ബോൾ നോക്കുവാണെങ്കിൽ ആരായിരിക്കും? മുള്ളറാണോ? യെസ് ഗൈസ്, മുള്ളറാണ്. അപ്പോൾ സെക്കൻഡ് ബ്ലാക്ക് ബോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോളിലൊക്കെ വാരിക്കൂരി തരുന്നുണ്ട്. പക്ഷേ അവന് പ്രതീക്ഷിച്ച ഐക്കോണിക്ക് മാത്രം കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്ത ട്രൈയിലോട്ട് പോവാം. അപ്പോൾ ബേസാണ്, അടുത്തും ബേസാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇംഗ്ലണ്ടിലോട്ടാണ് പോകുന്നത്. അതും ബ്ലാക്ക് ബോളാണ്. ഇതിൻ്റെ മുന്നേ ബ്ലാക്ക് ബോളുകൾ വാരിക്കൂരി തരുന്നുണ്ട്. ബ്ലാക്ക് ബോളുകൾക്ക് പഞ്ഞ ഒന്നുമില്ല. ഹാരി മെക്കാണ്ട് തരുന്നുണ്ട്. ബ്ലാക്ക് ബോളുകൾക്ക് പഞ്ഞ ഒന്നുമില്ല. പക്ഷേ അവന് പ്രതീക്ഷിച്ചുള്ള ഐക്കോണിക്കിനെ മാത്രം കിട്ടിയിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പോൾ നോക്കാം. നമ്മൾ എല്ലാവരും ടാപ്പ് ചെയ്തിട്ട് കറക്കാല്ലേ. ഇങ്ങനെ ടാപ്പ് ചെയ്തു കറക്റ്റ് നോക്കാം. അപ്പോൾ ബേസാണ്. ഓ, അതും ബ്ലാക്ക് ബോളാണ്. 4 ബ്ലാക്ക് ബോൾ ആണ് ഗൈസ്, 4 ബ്ലാക്ക് ബോൾ. അപ്പോൾ ഡേവിഡ് ഡി ആണ്. അപ്പോൾ 700 പോയിന്റ് കൂടെ ഉള്ളൂ. ചുമ്മാ വലിയ കറക്റ്റ് നോക്കാം. ഐക്കോണിക് ഇല്ല, ബേസാണ്. ബ്ലാക്ക് ബോളാണ് നോക്കാം. ബ്ലാക്ക് ബോൾ ചാൻസ് ഇല്ല. സിൽവർ ബോളാണ്. ഗോൾഡ് പ്രോബിലിറ്റി ഇറക്കാം. പിന്നെ 600 പോയിന്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അതും ബേസാണ്, ബേസ് മാത്രമേ ഉള്ളൂ. സിൽവർ ബോളാണ്. അപ്പോൾ ഇനിയിപ്പോൾ 500 പോയിന്റ് കൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം. 500 പോയിന്റ് കൂടെ ഉള്ളൂ. ജസ്റ്റ് ഫോളാൻ എന്ന് ടാപ്പ് ചെയ്യാം. അവന് ഫോളാനാണ് ടാർഗറ്റ്. ബാക്കി രണ്ടര കിട്ടിയാൽ കുഴപ്പമില്ല. യോക്കി ഒന്നും കിട്ടിയാൽ ചിലപ്പോൾ കളിപ്പിക്കില്ല. ഫോളാനാണെങ്കിൽ സൂപ്പർ സ്റ്റാർ ബാറ്റിംഗ് വിടാം. അപ്പോൾ അതും ബേസാണ്.
ബേസാണ് ബേസാണ് മാഞ്ചസ്റ്റർ വീണ്ടും പോകുന്നത് സിൽവർ ബോളാണ്. ബ്ലാക്ക് ബോൾ ആയിരുന്നു നിർത്തിയപ്പോൾ സിൽവർ ബോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഐക്കോൺ കാണുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇന്ന് ആ ട്രെയിൻ കൂടെ ഉള്ളൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗത്തിൽ കിടക്കാം. അപ്പോൾ അത് ബേസാണ്. ഏത് രാജ്യമാണ് അതും സിൽവർ ആണ്. സിൽവർ പണി തന്നെ തുടങ്ങി. ഇനി മൂന്ന് ട്രെയിൻ കൂടെ ഉള്ളേ. ബേസാണ് 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 വീണ്ടും 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 ബേസാണ്. ഇംഗ്ലണ്ടിലോട്ട് പോകുന്നുണ്ട്. ഗോൾഡ് ബോളാണ്. അങ്ങനെ കുറേ നേരത്ത് സിൽവർ ബോളിന് ശേഷം ഗോൾഡ് ബോൾ മാറ്റാണ്, നമ്മൾ റിലീസ് ചെയ്യാണ്. ഇനി അങ്ങനെ രണ്ട് ട്രെയിൻ കൂടെ ഉള്ളു, നമുക്ക് ജസ്റ്റ് എല്ലാവരും ടാപ്പ് ചെയ്ത് ഇറക്കി നോക്കാം. സോറി സെക്കൻഡ് ലാസ്റ്റ് ട്രൈ ആണ്. അപ്പൊ അത് മിക്സ് ആണ്. പിന്നെ ഒരു ട്രൈയും കൂടെ ഉള്ളു നമ്മുടെ ഇത്. ബ്ലാക്ക് ബോൾ നോക്കാം. ഇതൊരു ഗോൾഡ് ബോൾ ആണ്. പോഗ്ബ ആവാനല്ല, പോഗ്ബ അല്ല, വാൻബിസാക്കയാണ്. അപ്പൊ ഈ ലാസ്റ്റ് ട്രൈയും കൂടെ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പാർട്ടിയുടെ അവസാനം ഒന്നും ചെയ്യാൻ വെറുതെ ആൾക്കാണ്. ലാസ്റ്റ് ട്രൈ ആണ്. ലാസ്റ്റ് ട്രൈ ഐക്കോണിക് ഗൈസ്. ഐക്കോണിക് 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 വേറെ ഒന്നും നോക്കണ്ടായില്ല, ഇത് ഫോർലാൻഡാണ് ഗൈസ്. കിട്ടില്ല, അവസാനമായിട്ടായി ഫോർലാൻഡ് കിട്ടി ഗൈസ്. ഞാൻ വിചാരിച്ചത് തീർന്ന് പരിപാടിയിൽ അവസാനിച്ചത് തന്നെയാണ്. അങ്ങനെ ഫോർലാൻഡ് കിട്ടി ഗൈസ് അവസാനം. ബെഡേ പ്ലെയർ ആണ്. അപ്പം ഇതിനെ കുറിച്ച് പറഞ്ഞ ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാതെ മിസ്റ്റേക്ക് ചെയ്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.